हेलो डियर स्टूडेंट्स, वेलकम टू योर इंग्लिश क्लास। इन नाम पढ़ी नालामत्ते यूनिटिले अड़त्त पाठभागमाण। अदिन्टे पेर डेंजर्स ऑफ ड्रग अब्यूस। डेंजर्स अपायंगलाण अल्ले, डेंजर्स ऑफ ड्रग अब्यूस। ड्रग एन्न परयुम्पोल पोतुवायिट्ट नम्मल ड्रग एन्न परंजाल एन्ताण, मरुन्नाण, मनसिलावुन्नुण्ट, मरुन्नाण। अब्यूस एन्न परयुम्पोल एन्ताण, दुरुपयोगम एन्नुള്ളതാണ് अर्थम। नमुक पक्षे पाठभाग पढ़ी अब ड्रग समयत पोवर्थम मरर्थम अब मर दुरुपयोग अपाय पाठभाग पेर इतर लेखन अलग उपन्यासम साधन ब्लेयर जॉन्स व्यक्ति अब इद प्रोफेसरान प्रत्येक अध्यापकन फिजिक्स विषय इन इदेहते कूड़ल अल पक्ष पाठते पची कूड़ल पक्षे आरखनमे അത് നിർബന്ധമാണ്। പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പാഠത്തിന്റെ പേരും എഴുതിയ ആളുടെ പേരും, മനസ്സിലാവുന്നു? ഓക്കേ, അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ ഈ പാഠഭാഗം എന്ന് പറയുന്നത് തുടങ്ങുന്നത് തന്നെ ഈ മരുന്നും അതുപോലെ തന്നെ മയക്കു മരുന്നും തമ്മിലുള്ള ഒരു വ്യത്യാസത്തിൽ നിന്നാണ്। അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ ലേഖനം എഴുതുമ്പോൾ സമയം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, സാധാരണ നമുക്ക് ഡോക്ടർമാരെ കുറിച്ചു തരുന്ന മരുന്നും മയക്കു മരുന്നുകളും തമ്മിൽ सेंशल ड्रग्स सेंशल ड्रग्स वाले ललित भाषय पर मयक मर इव तमिल व्यतम नीलनम अद इन इन दूष्य फल मयक मर सेंशल ड्रग्स दूष्य फलपे लेखन नीलम चर्चा अद मनुष्य जीवन बाधिक नशिपी पाठभाग कूड़ल ओके। अब साधारण नमुक पोवे मनुष्य मयक मर उपयोग ताकालिक सोष अदायद संगड़ दुख मत अक्ष ने वेट मनुष्य साधारण गति मयक मर मत आश्रय अब इदेहं तन्ने परयुन्नुण्ट पल डॉक्टर्मारुम पल आरोग्य मासिकक तन्ने इनि अतु मात्रमल्ल पल डॉक्टर्मार पोलुम एंतु चेय्युन्नुण्ट एन्न परयुन्नत इत्तरत्तिलुल्ल मरुन्नुकल कुरिच्चु नल्कुन्नुण्ट। अतायत् आळुकल्क्क इप्पो कष्टप्पाडुकलुम दुरितंगलुम सहिक्कानुल्ल ओरु मनस्थितियिलल्ल, कारणम अंगने ओरु मनस्स इन्न अवनिल्ल, कारणम अवन्टे मुन्निल एन्तुण्ट ओरु एळुप्प मार्गमुण्ट अतिल निन्नेल्लाम रक्षप्पेडान ओरु एळुप्प मार्गमुण्ट अतान ओरु मरुन्न अल्लेंकिल ओरु गुळिक एन्न परयुन्नत। अब शरी मनुष्य इतर कौतुक और गुड़िक वाले कौतुकर क्यों कम इत्र चुरी गुड़िक कह ए संभव एला प्रश्न इलादावान अब एवन अदर वाली कौतुक कारण नमें शास्त्र मेखल अलग नमें आरोग्य मेखल ओर दिवस वलर् पक्षे अब वलर् अगसते नाम एपड़ेमें ओर्कम अमल अवहेल पक्षे अट्ला दूष्य फल वशत पी न बोधवान्मरागण ओके। अब अदान या पाठभागम इन समूह प्रत्येक आधुनिक समूह वार्णिंग कूड़िया अब ഒരു അഭയ മണിപോലെയാണ് അദ്ദേഹം ഈ ഒരു പാഠഭാഗം എഴുതിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്। അവനെ ജാഗ്രത പുലർത്തുന്നതിനു വേണ്ടിയിട്ട് ജാഗ്രത പുലർത്തുക, ഇന്നത്തെ ആധുനിക സമൂഹം ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളെ പറ്റി ജാഗരൂകരാകണമെന്നും അതിനെപ്പറ്റി ജാഗ്രത പുലർത്തണമെന്നുള്ളതും കൂടിയാണ് അദ്ദേഹം ഈ ഒരു പാഠഭാഗത്തിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ലേഖനത്തിൽ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്। കാരണം ഇപ്പോ പല ആളുകളും ഇന്ന പ്രത്യേകിച്ചും ഇന്നത്തെ യുവതലമുറ തലമുറ എടുത്ത് നോക്കുമ്പോൾ പലരും എന്താണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളിലും മറ്റും ആശ്രയം കണ്ടെത്തുകയാണ്। കാരണം അവന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അവൻ ഇന്ന് ആ പ്രശ്നങ്ങളെ ഒന്നും അഭിമുഖീകരിക്കാനോ അതിനെ മറികടക്കാനോ ഉള്ള ശേഷി അവനില്ല।
കാരണം അവൻ എന്താണ് കാണുന്നത് ശേഷി ഉണ്ടെങ്കിൽ പോലും അവൻ എന്താണ് ധരിക്കുന്നത് എന്തിനാണ് ഞാൻ ഇത്രയധികം വിഷമങ്ങളും ദുഃഖങ്ങളും മറ്റും തലയിൽ ഏറ്റി നിൽക്കുന്നത് എനിക്ക് എൻ്റെ മുന്നിൽ ഇത്രയും വളരെ എളുപ്പമാർഗ്ഗമായ ഒരു ചെറിയൊരു ഗുളിക പോലെ ഇത്രയും എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരില്ലേ എന്നുള്ളതാണ് അത് മാത്രമല്ല ഇദ്ദേഹം ശരിക്കും ഇദ്ദേഹത്തിന്റെ പുസ്തകം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ ലേഖനം തുടങ്ങുന്നത് നമ്മുടെ പുരാതന ആരോഗ്യ അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഹിപ്പോക്രാറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ മരുന്നുകളുടെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പ്രത്യേകിച്ച് അപ്പോൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്നൊക്കെയാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാഠഭാഗം തുടങ്ങുന്നത് എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നമ്മള് ഒരു ഏതൊരു രോഗിക്കും നമ്മൾ ഒരിക്കലും ഒരു അസുഖത്തിനല്ല മരുന്ന് നൽകേണ്ടത് എന്നുള്ളതാണ് അതായത് അസുഖത്തെ പറ്റി നമ്മൾ ആലോചിക്കണം പക്ഷെ ആ അസുഖം ബാധിച്ച രോഗിയുടെ ശീലങ്ങളും സ്വഭാവങ്ങളും കൂടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം മരുന്ന് നൽകേണ്ടത് എന്നുകൂടി അവിടെ ആര് പറയുന്നുണ്ട് ഹിപ്പോക്രാറ്റ് പറയുന്നുണ്ട് മനസ്സിലാവുന്നു അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകളുടെ പിതാവൊക്കെ ആയിട്ട് അറിയപ്പെടുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ലേഖനം തുടങ്ങുന്നത് ഈ ഹിപ്പോക്രാറ്റിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തത്വങ്ങൾ കൂടി ആശ്രയിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തത്വങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ലേഖനം തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് പിന്നെ അതിനുശേഷം ലേഖനം മുന്നോട്ട് പോകുന്നോറും ഇന്നത്തെ തലമുറയുടെ അല്ലെങ്കിൽ ഇന്നത്തെ ആളുകളിൽ ഈ പറയുന്ന മയക്കുമരുന്നുകൾ എന്തൊക്കെ ദൂഷ്യഫലങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതും അത് മാത്രമല്ല എങ്ങനെയാണ് അത് മനുഷ്യന്റെ ജീവനെയും മനുഷ്യന്റെ മനസ്സിനെയും അത് ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതും കൂടി അദ്ദേഹം ഈ ഒരു പാഠഭാഗത്തിൽ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഈ പാഠഭാഗം അല്ലെങ്കിൽ ഈ ഒരു ലേഖനം കൂടുതലായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നുകൂടെ ഒരു ധാരണ ലഭിക്കും ഇതിന്റെ ചെറിയൊരു ചുരുക്കം മാത്രമാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഓക്കെ അപ്പൊ ഇനി നമുക്കിത് വായിക്കാം താങ്ക് യു സ്റ്റുഡൻസ് താങ്ക് യു സോ മച്ച്